നമസ്കാരം. ശാന്തൻപാറ പുത്തടിയിൽ ഫാം ഹൗസ് ജീവനക്കാരൻ മുല്ലൂർ റിജോഷിനെ കൊലപ്പെടുത്തിയ ശേഷം മുംബൈയിലെത്തി ജീവനൊടുക്കാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി ഫാം ഹൗസ് മാനേജർ ഇരിങ്ങാലക്കുട സ്വദേശി വസീമിന്റെ ആരോഗ്യനില വീണ്ടും വഷളായി. കേസിലെ രണ്ടാം പ്രതിയും റിജോഷിന്റെ ഭാര്യയുമായ ലിജിയെ കഴിഞ്ഞ ചൊവ്വാഴ്ച പൻവേൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുംബൈയിലെ ലോഡ്ജിൽ മകൾ ജൊവാനിയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ലിജിയെ അറസ്റ്റ് ചെയ്തത്. ഇക്കേസിൽ വസീമിനെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിനിടയിലാണ് ആരോഗ്യനില വഷളായത്. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്നാണ് 21 ദിവസമായി മുംബൈ JJ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വസീം. കഴിഞ്ഞ 9 വിഷം കഴിച്ച അവശ നിലയിലായ ലിജിയെയും കാമുകൻ വസീമിനെയും പൻവേൽ പോലീസ് മുംബൈ JJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. റിജോഷിന്റെ ഇളയ മകൾ ജുവാന വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലായിരുന്നു. കുട്ടിക്ക് വിഷം കൊടുത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു കാമുകനും കാമുകിയും. ലിജി അപകട നില തരണം ചെയ്തിരുന്നു. ഇതോടെയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ലിജിയെ റിമാൻഡ് ചെയ്തു. റിജോഷ് വധക്കേസിൽ ലിജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ തെളിവെടുപ്പിന് ശാന്തൻപാറ പുത്തടിയിൽ എത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുംബൈയിലെ കോടതി റിമാൻഡ് ചെയ്ത ലിജിയെ ജയിലിൽ നിന്ന് വിട്ടുകിട്ടുന്നതിനുള്ള അനുമതി കോടതിയിൽ നിന്ന് വാങ്ങാൻ പോലീസ് നടപടി ആരംഭിച്ചു. 2 തെളിവെടുപ്പിനെത്തിക്കാനാണ് പോലീസിന്റെ നീക്കം. എന്നാൽ വസീമിന് അസുഖം ഭേദമാകാത്തത് കേസിനെ ബാധിക്കും. റിജോഷിന്റെ മൃതദേഹം സ്വകാര്യ ഫാം ഹൗസിന് സമീപത്തെ കൃഷിയിടത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് പോലീസിന്റെ അന്വേഷണ മികവിന് മറ്റൊരു തെളിവായിരുന്നു. ആദ്യശ്രമത്തിൽ തന്നെ റിജോഷിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയ സ്ഥലം തിരിച്ചറിഞ്ഞ ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ജെനി എന്ന പെണ്ണായിയാണ് റിജോഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. റിജോഷിന്റെ മൃതദേഹം ഫാം ഹൗസിന്റെ കൃഷിയിടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന സൂചന ലഭിച്ചതോടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ ഇടുക്കി ഡോഗ് സ്ക്വാഡ് ജെനി എന്ന നായിയെ സ്ഥലത്തെത്തിച്ചിരുന്നു. റിജോഷിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഭാര്യ ലിജിയും കാമുകനുമാണ്. ഇത് നാട്ടുകാർ തിരിച്ചറിയുമെന്ന് ഉറപ്പായതോടെയാണ് ഇളയ മകൾ 2 ജൊവാനയെയും കൊണ്ട് ലിജിയും കാമുകൻ വസീമും ഒളിവിൽ പോയത്. 1 മുൻപാണ് റിജോഷും ഭാര്യ ലിജിയും മഷ്റൂം ഹട്ട് എന്ന ഫാം ഹൗസിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. ഫാമിലെ മൃഗങ്ങളെ പരിപാലിക്കുന്നത് റിജോഷും കൃഷിയിടത്തിലെ വിവിധ ജോലികൾ ചെയ്യുന്നത് ലിജിയുമായിരുന്നു. 4 മുൻപാണ് ഇരിങ്ങാലക്കുട സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ള ഫാം ഹൗസിൽ മാനേജരായി തൃശൂർ ഇരിങ്ങാലക്കുട കോണാട്ടുകുന്ന് കുഴിക്കണ്ടത്തിൽ വസീം എത്തുന്നത്. വസീമും ലിജിയുമായുള്ള ബന്ധം റിജോഷ് അറിഞ്ഞതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന സൂചന. വല്ലപ്പോഴും മദ്യപിക്കുന്ന റിജോഷിന് മദ്യപിക്കാത്ത വസീം എല്ലാ ദിവസങ്ങളിലും മദ്യം വാങ്ങാൻ പണം നൽകിയിരുന്നു. ഇങ്ങനെ റിജോഷ് സ്ഥിരം മദ്യപാനിയായി. 12 മുൻപ് റിജോഷും ലിജിയും സ്നേഹിച്ച് വിവാഹം ചെയ്തവരാണ്. ഈ ബന്ധം മുറിച്ചാണ് റിജോഷിനെ വകവരുത്തി ലിജി പുതിയ മേച്ചിൽപ്പുറം തേടാൻ ഒരുങ്ങിയത്. റിജോഷിന്റെ ഭാര്യയെയും റിസോർട്ട് മാനേജരെയും ഒരുമിച്ച് കാണാതായതോടെ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. തുടർന്ന് ഇരുവരുടെയും ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലിജിയുടെ ഫോണിലേക്ക് വസീമിന്റെ സഹോദരന്റെയും ഇയാളുടെ സുഹൃത്തിന്റെയും ഫോണിൽ നിന്ന് കോളുകൾ വന്നതായും കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയതോടെ വസീമിന്റെ സഹോദരനെയും സുഹൃത്തിനെയും ശാന്തൻപാറ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. റിജോഷിനെ മദ്യത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. 31 വൈകിട്ട് ഫാം ഹൗസിന് സമീപം റിജോഷ് മദ്യപിച്ചിരുന്നു. ഫാം ഹൗസിന് 100 അകലെ ജലസംഭരണിയുടെ സമീപത്ത് 4 താഴ്ചയുള്ള കുഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട സ്വദേശിയുടെ റിസോർട്ടിന്റെ മാനേജറാണ് വസീം. ഇവിടെ ജീവനക്കാരനായിരുന്നു 1 വർഷമായി റിജോഷ്. 6 മുൻപ് ലിജിയും ഫാമിൽ ജോലിക്ക് ചേരുകയായിരുന്നു.